മധ്യപ്രദേശിലെ മൊറനയിൽ വ്യോമസേനയുടെ രണ്ട് വിമാനങ്ങൾ തകർന്നു വീണു. സുഗോയ് 13, മിറാഷ് 2000 എന്നീ ഫൈറ്റർ ജെറ്റുകളാണ് തകർന്നത്. സംഭവത്തിൽ ഒരു പൈലറ്റ് മരിച്ചു. വിമാനങ്ങൾ ആകാശത്ത് വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ഗ്വാളിയറിന് സമീപം വ്യോമസേനയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു. വിമാനങ്ങൾ പതിവ് പരിശീലന ദൗത്യത്തിലായിരുന്നു. വ്യോമസേന അറിയിച്ചു, മൂന്ന് പൈലറ്റുമാരിൽ ഒരാൾക്ക് മാരകമായി പരിക്കേറ്റെന്നും അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും വ്യോമസേന വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെ 5:30 അപകടം സംഭവിച്ചത്. ഗ്വാളിയർ എയർബേസിൽ നിന്നാണ് വിമാനങ്ങൾ പറന്നുയർന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പരിശീലനത്തിനിടെയാണ് അപകടം നടന്നതെന്നും പ്രാഥമിക നിഗമനമുണ്ട്. അപകടത്തെക്കുറിച്ച് IAF ചീഫ് എയർ മാർഷൽ വി ആർ ചൗധരി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ അറിയിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. സംഭവ വികാസങ്ങൾ പ്രതിരോധമന്ത്രി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അവർ പറഞ്ഞു.